രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുകയാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴും കേന്ദ്രവിരുദ്ധരായ സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വകാര്യവൽക്കരണകാലത്ത് പെട്രോൾ ഡീസൽ വിലക്കയറ്റത്തിൻ്റെ നേട്ടമുണ്ടാക്കുന്നത് പൊതുമേഖലാ എണ്ണക്കമ്പനികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മാത്രമാണോ? ഡി എൻ എ പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. രണ്ടായിരത്തി ഇരുപത് ജൂൺ 6 മുതലാണ് തുടർച്ചയായി എണ്ണവില ഉയരാൻ തുടങ്ങിയത്. ജൂൺ 25 ₹80 കടന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $60 എണ്ണയുടെ വില ഉയർന്നതാണ് ഇപ്പോൾ വില കയറാൻ കാരണമെന്നാണ് എണ്ണക്കമ്പനികളും കേന്ദ്ര സർക്കാരുമൊക്കെ വാദിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞ സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലും വില കുറയ്ക്കുവാൻ എണ്ണക്കമ്പനികൾ തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതിയും സംസ്ഥാന സർക്കാർ വിൽപ്പന നികുതിയും കുറയ്ക്കാറില്ല. എണ്ണവില കുറയുന്നതിൻ്റെ ഒരാനുകൂല്യവും ജനങ്ങൾക്ക് ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം. മറിച്ച് എണ്ണവില കൂടുന്നതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടിസ്ഥാന വില ഇന്ത്യയിൽ ₹31 മാത്രമാണ്. ഇതിൽ 32.98 രൂപ എക്സൈസ് നികുതിയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിൽപ്പന നികുതിയായ 18.94% ചേർത്താണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള എണ്ണവില, ഉയർന്ന എണ്ണവില നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിനു പുറമെയാണ് വ്യാപാരികളുടെ കമ്മീഷനും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന സെസ്സും എല്ലാം തന്നെ വരുന്നത്. അങ്ങനെ വളരെ തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്ന എണ്ണയാണ് വലിയ തോതിലുള്ള വില കൊടുത്ത് വാങ്ങുവാൻ ഉപഭോക്താക്കൾ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന് വലിയ നേട്ടമുണ്ടാക്കുന്നുണ്ട്. എണ്ണയുടെ വിൽപ്പനയിലൂടെ 2019-2020 മാത്രം കേന്ദ്ര സർക്കാരിന് എക്സൈസ് നികുതി ലഭിച്ചത് 334,314 കോടി രൂപയാണ്. അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനമായി ലഭിച്ചത് 22,105 കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത്. കേരളത്തിന് പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന നികുതി വരുമാനം 750 കോടി രൂപയാണ്. പെട്രോളിന് 30.8% ഡീസലിന് 22.76% സംസ്ഥാനം ചുമത്തുന്ന വിൽപ്പന നികുതി. ഇതുകൊണ്ടാണ് നമുക്ക് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞുന്ന സാഹചര്യത്തിൽ എണ്ണക്കമ്പനികൾ വില കുറച്ചാൽ പോലും നമുക്ക് ഉപഭോക്താക്കൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കാത്തത്. അതിന് എക്സൈസ് തീരുവ കുറയ്ക്കുവാനും അതുപോലെ തന്നെ വിൽപ്പന നികുതി കുറയ്ക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, വില കുറയുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഈ തീരുവകളും നികുതികളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വർദ്ധിക്കുന്ന സാഹചര്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നമ്മളെക്കാൾ ദരിദ്രരായ അയൽരാജ്യങ്ങളുടെ സ്ഥിതി നോക്കിയാൽ ഇന്ത്യയേക്കാൾ കുറഞ്ഞ എണ്ണവിലയാണ് അവിടെ പലപ്പോഴും ശ്രീലങ്കയിലാണെങ്കിലും പാകിസ്ഥാനിലുമൊക്കെ തന്നെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പെട്രോളും ഡീസലും വാങ്ങിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇന്നത്തെ എണ്ണവില മാത്രം എടുത്താൽ ശ്രീലങ്കയിൽ പെട്രോളിന് 60.26 രൂപയും പാകിസ്ഥാനിൽ 47.57 രൂപയും മാത്രമാണ് ഇന്നത്തെ പെട്രോൾ വില. ചൈനയിലാകട്ടെ 65.18 രൂപ മാത്രമാണ് ഇന്നത്തെ പെട്രോൾ വില. മറ്റ് അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ ഉയർന്ന വില ചുമത്തുന്ന വാങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെന്ന് ചുരുക്കം. 2010 എണ്ണവില നിയന്ത്രിക്കുവാനുള്ള അധികാരം എണ്ണക്കമ്പനികൾക്ക് അന്നത്തെ UPA സർക്കാർ കൊടുത്തത്. അതോടുകൂടി പെട്രോൾ ഡീസൽ വില ഉയർത്തുവാനും കൂട്ടുവാനുമൊക്കെയുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയും പെട്രോളിയം കമ്പനികൾക്ക് ആ അധികാരം ലഭിക്കുകയും ചെയ്തു. ഇത് വലിയ തോതിലുള്ള പെട്രോൾ വില ഉയരാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്ക് അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ എതിർപ്പുയർത്തിയിരുന്നു. അന്ന് എതിർത്തവരുടെ കൂട്ടത്തിൽ BJPയും ഉണ്ടായിരുന്നു. BJP സർക്കാർ അന്ന് അവകാശപ്പെട്ടത് തങ്ങൾക്ക് അധികാരം കിട്ടുന്നൊരു സാഹചര്യത്തിൽ പെട്രോൾ വില 50 രൂപയാക്കി കുറയ്ക്കുമെന്നാണ് അന്ന് അവർ അവകാശപ്പെട്ടത്. പക്ഷേ 2014 മുതൽ ഇന്ത്യയിൽ BJP സർക്കാരാണ് തുടർച്ചയായി ഭരിക്കുന്നത്. പെട്രോൾ വില കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് പെട്രോൾ ഡീസലിൻ്റെ
വില നിർണയാധികാരം എണ്ണക്കമ്പനികൾക്ക് നൽകുന്നതിനെ എതിർത്ത ബി ജെ പി സർക്കാർ അത് തിരുത്തുവാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. അതായത് യു പി എ സർക്കാരാണെങ്കിലും ബി ജെ പി സർക്കാരാണെങ്കിലും ഒരുപോലെ രാജ്യത്ത് എണ്ണ വില കൂടുന്നതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ചുരുക്കം. 2017 മുതലാണ് ദിവസേന പെട്രോൾ ഡീസൽ വില പുതുക്കാൻ തുടങ്ങിയത്. അന്ന് എണ്ണക്കമ്പനികളും കേന്ദ്ര സർക്കാരും അവകാശപ്പെട്ടത് പെട്രോൾ വില കുറയുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ പെട്രോൾ വില കൂടിയാൽ അതിൻ്റെ ആഘാതവും ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്താണ്? അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോൾ വില കുറഞ്ഞാലും കൂടിയാലും ഒരേ തരത്തിലുള്ള ആഘാതമാണ് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അത് വില വലിയ തോതിൽ കുറഞ്ഞാൽ പോലും, ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ തോതിൽ കുറയുമ്പോൾ പോലും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ കാര്യമായ മാറ്റമുണ്ടാകുന്നില്ല. ഇത് വലിയ തോതിലുള്ള വിലക്കയറ്റത്തിനാണ് ഇന്ത്യയിൽ വഴിയൊരുക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇന്ന് പെട്രോൾ എന്ന അല്ലെങ്കിൽ ഡീസലിൻ്റെ ഉപയോഗം വാഹന ഉടമകളെ മാത്രമാണോ ബാധിക്കേണ്ടത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനയുണ്ടാകുമ്പോൾ അത് വാഹനങ്ങൾ ഉള്ളവരെ മാത്രമല്ല ബാധിക്കുന്നത്, വാഹനങ്ങളില്ലാത്തവരെയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില, പച്ചക്കറിയുടെ ആണെങ്കിലും മറ്റ് വസ്തുക്കളുടെ ആണെങ്കിലും വില വലിയ തോതിൽ ഉയരുവാൻ ഈ പെട്രോൾ ഡീസൽ വിലക്കയറ്റം വഴിയൊരുക്കുന്നുണ്ട്. അത് കാണാതെയാണ് പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കന്മാരും പെട്രോളിൻ്റെ ഉപഭോഗം വാഹന ഉടമകൾ കുറച്ചാൽ പെട്രോളിൻ്റെ വില നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നത്. നമ്മൾ അടുത്ത ദിവസം നമ്മുടെ സംസ്ഥാന പോലീസിൽ നിന്ന് വിരമിച്ച ജേക്കബ് തോമസിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും, മുൻ ഉദ്യോഗസ്ഥൻ പോലും പറഞ്ഞത് ജനങ്ങൾ ഉപഭോഗം കുറച്ചാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുമെന്ന മണ്ടത്തരമാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പോലും വിളമ്പിയത്. യഥാർത്ഥത്തിൽ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുമ്പോൾ അതിൻ്റെ ആഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു തരത്തിലും വാഹനം ഉപയോഗിക്കാത്ത ആളുകൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയാണ്. ഇത് പലതരത്തിൽ, ഇനി കർഷകരെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കാം. ഈ ഉത്തരേന്ത്യയിലെ കർഷകർ, അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെയും കർഷകർ വലിയ തോതിൽ ഡീസൽ ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഡീസലിൻ്റെ വില വർദ്ധിക്കുമ്പോൾ വലിയ തോതിൽ അവരുടെ ചെലവുകൾ, കൃഷിക്കുള്ള ചെലവുകൾ വർദ്ധിക്കുന്നു. സ്വാഭാവികമായും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയും കൂട്ടും. കാർഷികോൽപ്പന്നങ്ങളുടെ വില കൂടുമ്പോൾ വിപണിയിൽ അതിൻ്റെ വില ഇരട്ടിയായി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇങ്ങനെ വലിയ തോതിലുള്ള, ഇനി പെട്രോളും ഡീസലും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഓരോ ദിവസവും അതിൻ്റെ നിർമ്മാണ ചെലവ് കൂടിക്കൊണ്ടിരിക്കും. ഇതിനനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ വലിയ തോതിലുള്ള വിലക്കയറ്റമുണ്ടാക്കുന്നതും ജനജീവിതത്തെ ബാധിക്കുന്നതുമായ ഒരു വിഷയമാണ് പെട്രോൾ ഡീസൽ വില. പക്ഷേ ഇന്ന് കേന്ദ്രത്തെ എതിർക്കുന്ന പാർട്ടികൾ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ, ഇതിൽ ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്, പക്ഷേ അവർ ഒരിക്കലും പെട്രോൾ ഡീസൽ വില ഉയരുമ്പോൾ അതിനെ എതിർക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം വലിയ തോതിൽ സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ എതിർക്കാതിരിക്കുന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്നതിനനുസരിച്ച് തങ്ങളുടെ നികുതി വരുമാനത്തിൽ വർധനയുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വർധനവിനെ എതിർക്കാത്തത്. സ്വാഭാവികമായും ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടിയാലും എതിർക്കാറില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ കേന്ദ്ര സർക്കാരിനും പെട്രോളിയം കമ്പനികൾക്കും സ്വതന്ത്രമായി വില വർദ്ധിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്നത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും മാത്രമാണോ എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടേത് സ്വകാര്യവൽക്കരണത്തിൻ്റെതായ ഒരു കാലഘട്ടമാണ്. നമ്മുടെ പെട്രോൾ പമ്പുകൾ, അതുപോലെ തന്നെ ഡീസൽ പമ്പുകൾ നോക്കിയാൽ അറിയാം, മുൻകാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ IOC ആണെങ്കിലും BPCL ആണെങ്കിലും ഒക്കെയുള്ള പമ്പുകളാണ് രാജ്യത്ത് വ്യാപകമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വലിയ തോതിൽ റിലയൻസിൻ്റെയും SRന്റെയും പോലുള്ള പമ്പുകൾ, സ്വകാര്യ പമ്പുകൾ ഇന്ന് വ്യാപകമായി ഉണ്ട്. സ്വകാര്യ മേഖലയിലേക്ക് എണ്ണയുടെ ഉൽപ്പാദനം, വിതരണം ഒക്കെ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാത്രം നിയന്ത്രണത്തിലുണ്ടായിരുന്ന എണ്ണയുടെ ഉൽപ്പാദനവും വിതരണവും ഇന്ന് സ്വകാര്യ കുത്തക കമ്പനികളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും വില വർധനവിൻ്റെ നേട്ടം സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരുകളിനും മാത്രമല്ല ലഭിക്കുന്നത്, മറിച്ച് വലിയ തോതിൽ ഇന്ന് എണ്ണ ഉൽപ്പാദന മേഖലയിലേക്ക്, എണ്ണ വിതരണ മേഖലയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന റിലയൻസിനെ പോലെയും അതുപോലെ തന്നെ SRനെ പോലെയുമുള്ള സ്വകാര്യ കമ്പനികൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് ഈ ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
ബി പി സി എൽ പോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ എണ്ണ കമ്പനിയെയും അതിൻ്റെ ആസ്തികളും സ്വകാര്യവൽക്കരിക്കുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപണിയിലേക്കാണ് വില കുതിച്ചുയരുന്ന വില സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന സ്വകാര്യ കമ്പനികൾ, അല്ലെങ്കിൽ ആ കമ്പനികൾ വിലയ്ക്ക് വാങ്ങുന്ന തുച്ഛമായ വിലയ്ക്ക് ഏറ്റെടുക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് ഉയർന്ന പെട്രോൾ വിലയും ഡീസൽ വിലയും അവർക്ക് വലിയ പ്രയോജനകരമായൊരു സംഗതിയായി മാറും. അവർക്ക് വലിയ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. 2010 എണ്ണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിർണയാധികാരം പെട്രോളിയം കമ്പനികളെ ഏൽപ്പിച്ചപ്പോൾ മുതൽ തന്നെ തുടങ്ങിയതാണ് ഈ സ്വകാര്യവൽക്കരണ പ്രക്രിയ. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ, എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബി പി സി എൽ അടക്കമുള്ള വലിയ കമ്പനികളെ കൂടി സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധന, ആ വിലവർദ്ധി നിയന്ത്രിക്കുവാനുള്ള അധികാരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ എണ്ണ കമ്പനികൾക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനവും ഈ സ്വകാര്യ കമ്പനികൾക്ക് കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിയന്ത്രിക്കുവാൻ ഒരു തരത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകാത്തത്. തീർച്ചയായും അതിൻ്റെ ആഘാതം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ ജനങ്ങൾക്കാണ്, സാധാരണ ജനങ്ങൾക്കാണ്. വാഹനം ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാത്തവരുമായ കോടാനുകോടി മനുഷ്യർക്കാണ് വിലക്കയറ്റത്തിൻ്റെയും അതുപോലെ തന്നെ എണ്ണ വിലവർധനവിൻ്റെയും ഒക്കെ തന്നെ ആഘാതം അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിനെതിരായ പ്രതികരണം ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാരുകളോ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനും തയ്യാറാകില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഡി എൻ എ അവസാനിക്കുന്നു. മറ്റു വിഷയങ്ങളുമായി വീണ്ടും തിരിച്ചു വരാം.